ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലങ്ങളെല്ലാം പ്രഖ്യാപിച്ചു. നമുക്ക് മിന്നൽ വാർത്തകൾ വിശദമായി നോക്കാം. മിന്നൽ വാർത്തകൾ വിശദമായി നോക്കാം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 82.95 ആണ് ഹയർ സെക്കൻഡറി വിജയശതമാനം. കൂടുതൽ വിജയശതമാനം എറണാകുളത്തും, കുറവ് പത്തനംതിട്ടയിലുമാണ്. 33,815 പേർ ഫുൾ എ പ്ലസ് നേടി. ഏറ്റവും കൂടുതൽ വിജയം എറണാകുളം ജില്ലയിലാണ്. വി എച്ച് എസ്സിയിൽ 78.39% പേർ തുടർ പഠനത്തിന് യോഗ്യത നേടി. സെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ അടുത്ത മാസം 21 മുതൽ നടക്കും. പത്തനംതിട്ട 76.59. സംസ്ഥാനങ്ങളിൽ ആശുപത്രികളിൽ സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയെ വിന്യസിക്കും. ഏതൊക്കെ ആശുപത്രികളിലാണ് സേനയെ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഡോക്ടർ വന്ദനാദാസിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും സർക്കാർ. കൈക്കൂലി കേസിൽ വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ പാലക്കയം വില്ലേജ് ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ പരിധിയിൽ. ആരിൽ നിന്നും ഇതുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നാണ് വില്ലേജ് ഓഫീസറുടെ മൊഴി. ജില്ലയിലെ കൂടുതൽ വില്ലേജ് ഓഫീസുകളും നിരീക്ഷണത്തിലാണ്. വില്ലേജ് വിജിലൻസ് നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരു മാസക്കാലം സുരേഷ് കൈക്കൂലി ആവശ്യപ്പെട്ടത് അതീവ ജാഗ്രതയോടെയാണെന്നും കണ്ടെത്തി. പാലക്കാട് വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലി വാങ്ങിയ സംഭവം വകുപ്പിനും നാടിനും ദുഷ്പേരുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി. എല്ലാ ജീവനക്കാരും അഴിമതിക്കാരല്ല, എന്നാൽ അഴിമതിയുടെ രുചി അറിഞ്ഞവരെ സർക്കാർ സംരക്ഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടറേറ്റ് എടുത്ത ചിലര് നമ്മുടെ സർവീസ് മേഖലയിലുണ്ട് എന്നത് ഗൗരവമായി തന്നെ കാണും. ചെറിയൊരു ഓഫീസ്, അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അതിലൊരാൾ വഴിവിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. സാങ്കേതികമായി ഞാൻ അറിയില്ല, ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് അവിടെയുള്ള മറ്റുള്ളവർക്ക് പറയാം. പക്ഷേ ഇത്തരമൊരു ജീവിതം ഈ മഹാൻ നയിക്കുമ്പോൾ അത് ഓഫീസിലുള്ള മറ്റുള്ളവർക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ വരുമോ? ഇതാണ് നാം ഗൗരവമായി ആലോചിക്കേണ്ടത്. റവന്യൂ വകുപ്പിലെ അഴിമതി തടയാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന മന്ത്രി കെ രാജൻ. പൊതുജനങ്ങൾക്ക് വിവരം നൽകാൻ അടുത്ത മാസം മുതൽ ടോൾ ഫ്രീ നമ്പറുണ്ടാകും. അഴിമതിക്കാരെ പിരിച്ചുവിടും വിധം ചട്ടം ഭേദഗതി ചെയ്യുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. വിജിലൻസ് പിടികൂടുന്ന കൈക്കൂലി കേസിൽ തിരിച്ചടിയാകുന്നത് വകുപ്പ് തല അന്വേഷണത്തിലെ അട്ടിമറിയാണ്. പിടിക്കപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടിയുണ്ടാകാത്തത് അഴിമതി തുടരാൻ പ്രേരണയാകുന്നു. പിടിക്കപ്പെടുന്നവരെ കോടതി നടപടികൾക്ക് മുമ്പേ പിരിച്ചുവിടാൻ വകുപ്പുകൾ തയ്യാറാകുന്നില്ല. കോടതിയിൽ കേസ് തീർപ്പാക്കുന്നതിനും കാലതാമസമുണ്ട്. ജീവനക്കാരുടെ വീടുകളിൽ നിന്നുള്ള മാലിന്യം സെക്രട്ടേറിയറ്റിൽ നിക്ഷേപിക്കുന്നതിനെതിരെ നടപടിയുമായി സർക്കാർ. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉത്തരവിറക്കി. ആവശ്യമെങ്കിൽ വേസ്റ്റ് ബിന്നുകളിലേക്ക് CCTV ക്യാമറ നിരീക്ഷണം കൊണ്ടുവരാനും നിർദ്ദേശമുണ്ട്. സെക്രട്ടേറിയറ്റിലെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ഉറപ്പാക്കാനും നിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഉത്തരവുണ്ട്. ഹൈദരാബാദിൽ വീട്ടമ്മയെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തി. ശരീരഭാഗങ്ങൾ വിവിധയിടങ്ങളിൽ നിക്ഷേപിച്ചു. ഹൈദരാബാദ് സ്വദേശിയായ അനുരാധ റെഡ്ഡിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ചന്ദർ മോഹൻ എന്ന 45-കാരൻ അറസ്റ്റിലായി. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണം. ബംഗളൂരുവിൽ കോൺഗ്രസ് പ്രവർത്തകനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ചോടീശ്വര നഗറിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. രവി എന്നാളാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ 5-അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരം ശ്രീകാര്യത്ത് വയോധികയ്ക്ക് നേരെ അതിക്രമം. പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച് 68-കാരിയെ കടന്നുപിടിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു. വധശ്രമക്കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി. ചുറ്റി അങ്ങ് പിടിച്ച ചെറിയൊരു കൊച്ചു വഴിയുണ്ട്, ആ വഴിയിലോട്ടങ്ങ് തള്ളി അയാൾ പിന്നെ ആ പിടി വിട്ടില്ല. അപ്പം ഞാൻ നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ ആൾ കൂടി സ്റ്റോറിൽ നിന്ന് ആൾ വന്ന് അയാളെ വിടരുത്, പോലീസിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ പിടിച്ച് നിർത്തിയിരുന്നു. പിള്ളേർ പോലീസിന് ഫോൺ ചെയ്തു. ആലപ്പുഴയിൽ മോട്ടോർ ബോട്ട് പിടിച്ചെടുത്തു. 30 പേർ കയറേണ്ട ബോട്ടിൽ കയറിയത് കുട്ടികളടക്കം 62 പേരാണ്. എബനേസർ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. കൊച്ചിയിലെ KMSC ഗോഡൌണിന് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ എത്രയും വേഗം കെട്ടിടം മാറണമെന്ന് ഫയർഫോഴ്സ്. മരുന്ന് സംഭരണശാല ഇനിയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കരുതെന്ന് കളക്ടർക്ക് കത്ത് നൽകി. തുടർ നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ SNK ഉമേഷ് വ്യക്തമാക്കി. സ്കൂൾ കുട്ടികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരപാത രക്ഷിതാക്കളെ അറിയിക്കുന്നതിനും സംവിധാനമടക്കം ഒരുക്കിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് 17,000 സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത്. 3,000 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല. നിയമലംഘനങ്ങൾക്ക് എതിരെ കർശന നടപടി ഉണ്ടാക്കുമെന്നും എസ് ശ്രീജിത്ത് പറഞ്ഞു. മൂവായിരത്തോളം എണ്ണത്തിന് ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ല. അപ്പോൾ അതിന് ഫിറ്റ്നസ് ആക്കി വരാനായിട്ടുള്ള സൗകര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പരിശോധിക്കുന്നതനുസരിച്ച് ഫിറ്റ്നസിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. അല്ല, നടപടിയല്ല, വണ്ടി പിന്നെ ഓടാൻ സമ്മതിക്കില്ല. അങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടികൾ ഓടാൻ സമ്മതിക്കില്ല. മലബാറിലെ +2 സീറ്റുകളുടെ കുറവ് പരിഹരിക്കാൻ സർക്കാർ എടുത്ത നടപടി അപര്യാപ്തമെന്ന് വിദ്യാഭ്യാസ പ്രവർത്തകർ. താൽക്കാലിക ബാച്ചുകളും സീറ്റുകളും നൽകിയാലും 30,000 വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നഷ്ടമാകും. ബാച്ച് വർദ്ധിപ്പിക്കാതെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് പഠന നിലവാരത്തെ ബാധിക്കുമെന്നാണ് വിമർശനം. ബദൽ സ്കൂളുകൾ നിർത്തലാക്കിയതോടെ കുട്ടികളെ പഠിപ്പിക്കാൻ വീട് വിട്ടിറങ്ങുകയാണ് കോതമംഗലം പൂയംകുട്ടി വനമേഖലയിലെ ആദിവാസി ഊരുകളിലെ രക്ഷിതാക്കൾ. കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സ്കൂളിന് സമീപത്ത് വാടകയ്ക്ക് താമസിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബദൽ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ നിർത്തലാക്കിയപ്പോൾ ഞങ്ങൾ ഹോസ്റ്റൽ വിടാൻ, കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഹോസ്റ്റൽ വിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചാണ് പൂയംകുട്ടി സ്കൂളിലേക്ക് ചേർന്നത്. അരിക്കൊമ്പൻ കുമിളി ടൗണിന് സമീപത്തെത്തി. ആകാശദൂരപ്രകാരം 6 കിലോമീറ്റർ അകലെ വരെയാണ് അരിക്കൊമ്പൻ എത്തിയത്. ഇതിനുശേഷം ആനയെ തുറന്നുവിട്ട മേധക്കാനം ഭാഗത്തേക്ക് തന്നെ മടങ്ങി. വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുകയാണ്. കോട്ടയം ചക്കാമ്പുഴയിൽ കുറുക്കൻ്റെ അക്രമത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ മുഖത്ത് ഗുരുതരമായ പരിക്കുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വിരൽ ഭാഗികമായി കുറുക്കൻ കടിച്ചെടുത്തു. പൊന്നമ്പലമേട്ടിൽ അനധികൃതമായി പ്രവേശിച്ച് പൂജ നടത്തിയ കേസിൽ പ്രധാന പ്രതി നാരായണൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നാരായണൻ 10 സെഷൻസ് കോടതിയെ സമീപിച്ചു. തടസ്സ ഹർജിയുമായി വനംവകുപ്പും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ആക്രമിച്ചെന്ന പരാതിയിൽ രോഗിയെ റിമാൻഡ് ചെയ്തു. പുതിയ ആശുപത്രി സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇതിനിടെ ഡോക്ടറാണ് ആദ്യം ആക്രമിച്ചതെന്ന പരാതിയുമായി രോഗിയുടെ കുടുംബവും രംഗത്തെത്തി. യൂണിയൻ തിരഞ്ഞെടുപ്പ് ആൾമാറാട്ട കേസിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പോലീസ് പരിശോധന. കാട്ടാക്കട സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. അതേസമയം ആൾമാറാട്ടത്തിൽ രേഖകൾ ആവശ്യപ്പെട്ട് പോലീസ് സർവകലാശാല രജിസ്ട്രാർക്ക് കത്ത് നൽകി. കോളേജിൽ നിന്നയച്ച UUC ലിസ്റ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ആവശ്യപ്പെട്ടത്. വീണ്ടും സംഘർഷഭരിതമായ മണിപ്പൂരിൽ പ്രശ്നപരിഹാരത്തിനായി പ്രധാനമന്ത്രി ഇടപെടണമെന്ന് കോൺഗ്രസ്. മെയ്തി കുൻകി സമുദായങ്ങളുമായി പ്രധാനമന്ത്രി സംസാരിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടതോടെ പ്രദേശത്ത് നിരോധനാജ്ഞ നീട്ടി. ഹൈക്കോടതി വടിയെടുത്തിട്ടും വാഹനത്തിലെ LED ഫ്ലാഷ് ലൈറ്റുകൾ നീക്കം ചെയ്യാത്ത പ്രമുഖർ. തെളിയിക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് മാറ്റിയിട്ടില്ല. അതേസമയം ധനമന്ത്രി അടക്കമുള്ള ചിലർ നിയമം പാലിക്കുകയും ചെയ്തു. LED ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുന്ന ഉന്നതർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത്. ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിൽ നിർദ്ദേശമുണ്ടായിട്ടുണ്ടെന്നും പ്രതികരണം. തമിഴ് ഭാഷയെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ് എല്ലാ ഇന്ത്യക്കാരുടെയും ഭാഷയാണ്. ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമേറിയ ഭാഷയാണ് തമിഴെന്നും മോദി പറഞ്ഞു. ചോള ഭരണകാലത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായ ചെങ്കോലിനെ ഉയർത്തിക്കാട്ടിയതിന് പിന്നാലെയാണ് മോദിയുടെ തമിഴ് പുകഴ്ത്തൽ. जो दुनिया की सबसे पुरानी भाषा, मानव इतिहास की सबसे पुरानी भाषा, तमिल भाषा, ये हमारी अपनी भाषा है, हर हिंदुस्तानी की भाषा है. ചെങ്കോലിനെ കോൺഗ്രസ് അവജ്ഞയോടെയാണ് കണ്ടത് എന്ന ആരോപണവുമായി BJP. നെഹ്റുവിന് സമ്മാനമായി കിട്ടിയ സ്വർണ്ണവടി എന്ന ചെങ്കോലിനെ വിശേഷിപ്പിച്ചതായി BJP IT സെൽ മേധാവി അമിത് മാളവ്യ. ഹിന്ദു ആചാരങ്ങളോടുള്ള അവജ്ഞയാണിതെന്നും മാളവ്യ ട്വീറ്റ് ചെയ്തു. കള്ളപ്പണക്കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന മുൻ ഡൽഹി മന്ത്രി സത്യേന്ദ്ര ജയിലിൽ കുഴഞ്ഞു വീണു. ജയിൽ അധികൃതർ എത്തി സത്യേന്ദ്ര ജയിനെ ആശുപത്രിയിലേക്ക് മാറ്റി. 2 ദിവസം മുൻപും സത്യേന്ദ്ര ജയിൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഗൃഹോപകരണങ്ങളും വൈദ്യുതിയുടെ ബന്ധവും വിച്ഛേദിപ്പിക്കണമെന്നും വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു.
പെരുമാതുറ മുതലപ്പുഴി അടിമുഖത്തെ മണൽ നീക്കം വിലയിരുത്താനെത്തിയ അദാനി ഗ്രൂപ്പിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. സി പി എം സി ഐ ടി യു പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥ വിഭാഗത്തെ തടഞ്ഞുവെച്ചത്. ട്രഡ്ജുകളിൽ എത്തിച്ച മണൽ നീക്കം വേഗത്തിലാക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കാസർഗോഡ് ഉദയഗിരി വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഭക്ഷ്യവിഷബാധ. കണ്ണൂർ സ്വദേശികളായ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. തമിഴ്നാട്ടിലേക്കുള്ള അമൂൽ പാൽ കമ്പനിയുടെ കടന്നുവരവിനെതിരെ അമിത്ഷായ്ക്ക് കത്തെഴുതി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ സർക്കാർ ക്ഷീരകമ്പനിയായ ആവിൻ്റെ പാൽ സംഭരണ പ്രദേശങ്ങളിൽ അമൂലിനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടാണ് കത്ത്. തമിഴ്നാട്ടിൽ പ്രവർത്തിക്കാനുള്ള അമൂലിൻ്റെ തീരുമാനം നിർഭാഗ്യകരമാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. മലപ്പുറം കരുവാരക്കുണ്ട് മലയിൽ ട്രക്കിങ്ങിന് പോയ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി. യാസീം അജ്മൽ എന്നിവരെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ മലമുകളിൽ നിന്ന് താഴെയിറക്കിയത്. 7 മണിക്കൂറോളം നീണ്ട ആശങ്കയ്ക്കൊടുവിലാണ് യുവാക്കളെ രക്ഷിച്ചത്. ഉരുള് പൊട്ടിയൊരു ഭാഗമാണത്. അപ്പോൾ അത് ഇവർ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി കയറി. അതിൽ അവിടെ എത്തിയ മേലെത്തിയപ്പോൾ സ്റ്റെക്കായി ആകെ മായും കൂടെ കഴിഞ്ഞാണ്ട് പിന്നെ മലവെള്ളം വരാൻ തുടങ്ങി. അതിൽ കൂടി നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടി മലവെള്ളം പോണത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ നോക്കിയതാണ് പതുക്കെ. ഞങ്ങൾ കയറിയപ്പോൾ ചെറിയ വെള്ളമായിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. പുനലൂരിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് അനാഥാലാന്ത്യവാസി മരിച്ചു. പുനലൂർ ദീനഭവനിൽ അന്ത്യവാസി പ്രഭയാണ് മരിച്ചത്. മഴയത്ത് വൈദ്യുതി കമ്പി പൊട്ടിവീണാണ് അപകടം. തിരുവനന്തപുരം കരക്കുളത്ത് വാഹനാപകടത്തിൽ കാൽനട യാത്രക്കാരി മരിച്ചു. ചക്കക്കോണം സ്വദേശി രാധമ്മയാണ് മരിച്ചത്. വീട്ടുജോലിക്ക് പോവുകയായിരുന്ന രാധമ്മയെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി. പാലക്കാട് ഇടക്കുറിശിയിൽ നിയന്ത്രണം വിട്ട വാഹനം മരത്തിലിടിച്ച ഒരാൾ മരിച്ചു. പയ്യനടം സ്വദേശി സിജു വർഗീസാണ് മരിച്ചത്. പരിക്കേറ്റ സുഹൃത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ മിനി കണ്ടെയ്നർ ലോറിക്ക് പിറകിലിടിച്ച് ബസ്സിടിച്ച് 23 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ തലോർ ജെറുസലേമിന് സമീപം നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ മിനി ബസ് ഇടിക്കുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നല്ലടത്ത് ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ മത്സ്യവിൽപ്പനക്കാരൻ പരിക്ക്. മഞ്ചേരിയിലേക്ക് പോയ സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. നിയന്ത്രണം വിട്ട ബസ് നിർത്തിയിട്ട കാറിലും ഇടിച്ചു. കോഴിക്കോട് നടക്കാവ് ബേക്കറിയിൽ തീപിടുത്തം. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നതാണെന്ന് പ്രാഥമിക നിഗമനം. ബേക്കറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ആളപായമില്ല. വയനാട്ടിലെ കുറുവ ദീപിക്കോ ടൂറിസം സെൻറ്ററിൽ സഞ്ചാരികൾക്കായി താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കുന്നു. നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുക. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുവദിച്ച 2 കോടി രൂപയോളം ചിലവഴിച്ചാണ് നിർമ്മാണം. 7 വൻകരകളിലും അഗ്നിപർവ്വതങ്ങൾ കീഴടക്കാനൊഴുകി മലയാളി യുവതി. ആലപ്പുഴ മാരാരിക്കുളം സ്വദേശിയായ മിഷാല ജോസഫാണ് സ്വപ്ന സാക്ഷാത്കാരത്തിനായി തയ്യാറെടുക്കുന്നത്. ടാൻസിയായിലെ കിളിമഞ്ചാരോ, ഇറാനിലെ ദമന്ത് കൊടുമുടി എന്നിവ മിഷാല കീഴടക്കി കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗായ സംഗീത അധ്യാപികയുടെ ഡാൻസ്. കോതമംഗലം സ്വദേശി സീത യദുവാണ് നിറവയറുമായി ചുവടുകൾ വെച്ചത്. ദിവസങ്ങൾക്കകം ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ കണ്ടത്. ദാമ്പത്യ ജീവിതത്തിന്റെ സുവർണ ജൂബിലിയിൽ 7 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സൗജന്യമായ സ്ഥലം നൽകി ദമ്പതികൾ. കൂത്താട്ടുകുളം ഇലഞ്ഞി വെള്ളത്താമടിയിൽ ലൂക്കോസും സിലയുമാണ് 24 സെന്റ് സ്ഥലം പാവപ്പെട്ടവർക്കായി വിട്ടു നൽകിയത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 10 ദിവസങ്ങളായി നടന്ന അഷ്ടബന്ധ കലശത്തിന് സമാപനം. സഹസ്രകലശാഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ അപൂർവമായി നടക്കുന്ന ഈ ചടങ്ങിന് സാക്ഷിയാകാനെത്തിയത്. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊല്ലം കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത അദാലത്തിൽ തിക്കും തിരക്കും. പരാതിയുമായി എത്തിയ ഭൂരിപക്ഷം ജനങ്ങൾക്കും അദാലത്ത് നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിച്ചില്ല. സ്ഥലപരിമിതിക്കെതിരെ ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന ജൂഡ് ആന്റണി ചിത്രം 2018 അഭിനന്ദിച്ച നടൻ നാഗ ചൈതന്യ. എത്ര മനോഹരവും അതീവ ഊഷ്മളവും വൈകാരികവുമായി ചിത്രമാണ് 2018 നാഗ ചൈതന്യ ട്വീറ്റ് ചെയ്തു. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പാണ് താരം കണ്ടത്.
ഈ വർഷം പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ജോൺ വിക് ഫോറിൻ്റെ വ്യാജ പതിപ്പ് ട്വിറ്ററിൽ പ്രചരിക്കുന്നു. എച്ച് ഡി ഗുണമേന്മയുള്ള ചിത്രം ആർക്കും ഡൗൺലോഡ് ചെയ്യാനും ഓൺലൈനായി കാണാനും സാധിക്കും. 2 മണിക്കൂറോളം ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ട്വിറ്റർ ബ്ലൂ ടിക് വരിക്കാർക്ക് ലഭ്യമാക്കിയതോടെയാണ് വ്യാജ പതിപ്പുകൾ ഇറങ്ങാൻ കാരണമായത്. ദി ക്രിയേറ്റർ സർജൻ ഹാർ എന്ന സിനിമയ്ക്കെതിരായി ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധങ്ങളെ വകവയ്ക്കുന്നില്ലെന്ന് നിർമ്മാതാവ് രാജേഷ് കരാട്ടെ ഗുരുജി. നാളെയാണ് ചിത്രം വ്യാജവ്യാപകമായി റിലീസ് ചെയ്യുന്നത്. ട്രെയിലറിന് പിന്നാലെ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ച് ബജ്രംഗ് ദൾ രംഗത്തെത്തിയത്. സ്വർണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. ഗ്രാമിന് 5580 രൂപയും പവന് 44640 രൂപയുമാണ് ഇന്നത്തെ വില. റഷ്യയ്ക്ക് ഡ്രോണുകൾ വിതരണം ചെയ്ത ഇറാന്റെ നടപടിയെ ചോദ്യം ചെയ്ത യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. റഷ്യയുടെ ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ എന്താണ് ഇറാൻ ഇത്ര താല്പര്യമെന്ന് സെലൻസ്കി ചോദിച്ചു. റഷ്യയ്ക്ക് മാരകമായ ഡ്രോണുകൾ വിതരണം ചെയ്യുന്നത് പുനഃപരിശോധിക്കണമെന്നും സെലൻസ്കി ഇറാനോട് അഭ്യർത്ഥിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ കോളറ പടർന്നു പിടിക്കുന്നു. ഗുവാതെങ് പ്രവിശ്യയിൽ 15 പേർ മരിച്ചു. 100 കണക്കിന് ആളുകൾക്ക് രോഗബാധയുണ്ടെന്നാണ് സംശയം. മുൻകരുതലിൻ്റെ ഭാഗമായി ആരും പൊതു ടാപ്പുകളിൽ നിന്ന് വെള്ളം കുടിക്കരുതെന്ന് സർക്കാരിന് നിർദ്ദേശവുമുണ്ട്. അഡോൾഫ് ഹിറ്റ്ലറുടെ വീട് പോലീസുകാർക്കുള്ള മനുഷ്യാവകാശ പഠന കേന്ദ്രമാക്കാൻ ഓസ്ട്രിയ. 17-ാം നൂറ്റാണ്ടിൽ ഹിറ്റ്ലറിൻ്റെ കുടുംബം നിർമ്മിച്ച കെട്ടിടം 2016 ഓസ്ട്രിയൻ സർക്കാർ ഏറ്റെടുക്കുന്നത്. 2026 പഠന കേന്ദ്രം പ്രവർത്തന സജ്ജമാകും. പുതിയതായി സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്കും വിദേശത്ത് നിന്ന് തിരികെയെത്തിയവർക്കുമായി നോർക്ക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ ഏകദിന ക്യാമ്പുകൾ ഉണ്ടാകും. താൽപ്പര്യമുള്ളവർ ജൂൺ 12 മുൻപ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് ഇടവിട്ട മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എറണാകുളം, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ ചാവക്കാട് ഇടിമിന്നൽ മത്സ്യബന്ധന വഞ്ചി തകർന്നു. കടപ്പുറത്ത് കയറ്റി വെച്ചിരുന്ന വഞ്ചിയാണ് തകർന്നത്. കടപ്പുറം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വഞ്ചിയാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 1 മണിക്കായിരുന്നു സംഭവം. തെലങ്കാനയിൽ തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ 1000 കിലോ മാമ്പഴം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കേരളത്തിലേക്ക് കൊണ്ടുവരാനായി വാഹനത്തിൽ കയറ്റി വെച്ചിരുന്ന മാമ്പഴമാണ് നശിപ്പിച്ചത്. അതിർത്തി ചെക്ക്പോസ്റ്റായ ആര്യങ്കാവിൽ പരിശോധന നടത്താത്തത് മൂലം തമിഴ്നാട്ടിൽ നിന്നും വൻതോതിൽ രാസവസ്തുക്കൾ തെളിച്ച മാമ്പഴം കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള ബോട്ട് സർവീസ് നിലച്ചിട്ട് 1 മാസമായി. കൊടൂരാറിൽ പോള കയറി നശിച്ചതാണ് സർവീസ് നൽകാൻ കാരണം. സ്കൂൾ തുറക്കാൻ 1 ആഴ്ച ബാക്കി നിൽക്കെ പഠനത്തിനായി ബോട്ടിൽ കോട്ടയത്ത് എത്തിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. നാളെ കോഴിക്കോട് നടക്കാനിരിക്കുന്ന സെക്യുലർ ഇന്ത്യ റാലിയെ ചൊല്ലി ഇരുവിഭാഗം INL-ഉം തമ്മിൽ പോരാണ്. ഇല്ലാത്ത കോടതി ഉത്തരവ് കാണിച്ച് റാലി തടസ്സപ്പെടുത്താൻ കാസിം ഇരിക്കൂർ പക്ഷം ശ്രമിക്കുന്നുവെന്നാണ് വഹാബ്പക്ഷം ആരോപിക്കുന്നത്. അതേസമയം റാലിയിൽ INL-ന്റെ പേരോ കൊടിയോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കോടതി ഉത്തരവുണ്ടെന്ന് കാസിം ഇരിക്കൂർ പക്ഷവും വാദിക്കുന്നു. മാവൂർ ഗോളിയോ റയോൺസ് പാട്ടത്തിന് നൽകിയ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നുമായി ആവശ്യപ്പെട്ട് മാവൂർ ഗ്രാമപഞ്ചായത്ത് വിപുലമായ പ്രക്ഷോഭങ്ങൾക്ക് നാളെ തുടക്കമാകുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ ബഹിഷ്കരിക്കാനാണ് CPM-ൻ്റെയും CPI-യുടെയും തീരുമാനം. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഫെഡറലിസത്തെ തകർക്കുന്നുവെന്ന് MV ശ്രേയാംസ് കുമാർ. ഇതിനെതിരായ കൂട്ടായ്മയ്ക്ക് തുടക്കമാകും കോഴിക്കോട് നടക്കുന്ന വീരേന്ദ്രകുമാർ അനുസ്മരണം. ഈ മാസം 28 കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന അനുസ്മരണ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് പങ്കെടുക്കും. ഓപ്പോസിഷൻ എവിടെയൊക്കെയുണ്ടോ, ഡൽഹിയിൽ കണ്ടില്ല എന്താ നടക്കുന്നത്? സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചിട്ട് അവധിക്ക് പോകുന്ന സമയത്ത് ഓർഡിനൻസ് ഇറക്കി. അപ്പോൾ ഇന്ത്യൻ ഫെഡറൽ സമ്പ്രദായത്തിൽ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ബ്രോഡറായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വലിയ ത്രെട്ട് തന്നെയാണ്. അത് അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചേ മതിയാവും. വയനാട് മേപ്പാടി പഞ്ചായത്തിൽ ഹാരിസൺ മലയാളം കമ്പനിയുടെ ഭൂമിയിൽ അനുമതിയില്ലാതെ കുളം നിർമ്മാണം. റവന്യൂ വകുപ്പിൻ്റെ പഞ്ചായത്തിൻ്റെയോ അനുമതിയില്ലാതെയാണ് നിർമ്മാണം. ടൂറിസം ആവശ്യത്തിനായി ബോട്ടിംഗ് നടത്താനാണ് കുളം നിർമ്മിക്കുന്നതെന്നാണ് സൂചന. കേരള ബ്ലാസ്റ്റേഴ്സ് സെലക്ഷൻ ട്രയൽ തടഞ്ഞ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി, കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവരോടാണ് റിപ്പോർട്ട് തയ്യാറാക്കി 2 ആഴ്ചയ്ക്കകം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
ചട്ടവിരുദ്ധമായ സർവകലാശാലാ നിയമങ്ങൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക സമിതി നിയോഗിച്ച UGC ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും PhD ഗവേഷണ ബിരുദങ്ങളും ചട്ടങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കാനാണ് സമിതിയെ നിയോഗിച്ചത്. എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫിയുടെ ദൃശ്യങ്ങൾ പകർത്തിയതിന് മാതൃഭൂമി ന്യൂസ് സംഘത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് വീണ്ടും മൊഴിയെടുക്കുന്നു. കോഴിക്കോട് റീജിയണൽ ചീഫ് CK വിജയൻ്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ റിപ്പോർട്ടർ ഫെലിക്സ്, ക്യാമറമാൻ ഷാജു ചന്തപുര, ഡ്രൈവർ KT അസ്ലം എന്നിവർക്കെതിരെയായിരുന്നു കേസ്. ചേവായൂർ CI KK ബിജുവാണ് മൊഴിയെടുക്കുന്നത്. പ്രതി ഷാരൂഖ് സൈഫി രത്നഗിരിയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് മാതൃഭൂമി ന്യൂസ് സംഘം ദൃശ്യങ്ങൾ പകർത്തിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും നീതി നിഷേധം. 90 ലക്ഷം രൂപ നിക്ഷേപമുണ്ടായിട്ടും ക്യാൻസർ ചികിത്സയ്ക്കായി ബാങ്ക് പണം അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. മാപ്രാണം സ്വദേശി ജോഷിയാണ് ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്നത്. നിലവിൽ കിടപ്പാടം വിറ്റ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജോഷി. SPയുടെ മക്കൾ ലഹരിക്ക് അടിമയാണെന്ന വെളിപ്പെടുത്തലുമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ KE സേതുരാമൻ. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളും ലഹരിക്ക് അടിമകളാകുന്നത് പരിശോധിക്കണമെന്ന് സേതുരാമൻ അസോസിയേഷൻ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളും മയക്കുമരുന്നുകൾക്ക് അടിമയായ ആൾക്കാരുണ്ട്. ഒരു SPയുടെ 2 ആൺകുട്ടികളും അടിമയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് നമ്മൾ ജീവിക്കുന്ന ക്വാർട്ടേഴ്സിനകത്ത് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായും നമ്മൾ കണ്ണു തുറന്ന് പരിശോധിക്കണം.